വയനാട് പുൽപ്പള്ളി മുള്ളങ്കുല്ലിയിൽ ഇരുപതോളം കർഷകർ ജപ്തി ഭീഷണിയിലാണ് ഇപ്പോൾ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ സുൽത്താൻ ബത്തേരി കാർഷിക ഗ്രാമീണ വികസന ബാങ്കാണ് ജപ്തി നടപടിക്ക് ഒരുങ്ങുന്നത് കാർഷികഘടങ്ങൾ എഴുതിത്തള്ളാനോ വായ്പാ തിരിച്ചടവിന് സമയ സമയം അനുവദിക്കാനോ സർക്കാർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ഇപ്പോഴത്തെ ആവശ്യം ഒരു കാലത്ത് കർഷകാത്മകത്യകളാൽ കുപ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി പുൽപ്പള്ളിക്കടുത്തുള്ള മുള്ളങ്കൊല്ലി പഞ്ചായത്തിലെ പാടിച്ചുറയിൽ ഇപ്പോൾ കർഷകർക്ക് ലഭിച്ചിരിക്കുന്ന ജപ്തി നോട്ടീസുകളാണ് ചർച്ചയാകുന്നത് എനിക്ക് പമ്പത്തഞ്ച് വയസ്സായി ഞാൻ എന്റെ മോളോട് മാത്രം ഞാൻ പറഞ്ഞല്ലോ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏഴു മണ്ട് ആത്മഹത്യ തന്നെ അങ്ങനത്തെ അവസ്ഥയുള്ള ഇനി ഇപ്പോൾ ഇവർ ജപ്തി ചെയ്യാൻ വരികയാണെങ്കിൽ ഞാൻ അത് തന്നെ ഇവര് മുമ്പ് ചെയ്യാം ഞാനും എൻ്റെ ഭാര്യം കൊച്ചിനെ കൊല്ലാൻ പറ്റില്ലല്ലോ കൊച്ചിനാരെ ഇവിടെ നിർത്താൻ ഞാനും എൻ്റെ ഭാര്യ അതാ ചെയ്യാൻ പറ്റത്തുള്ളൂ ആരൊന്നും ചെയ്യാൻ കൂടുതലും ആവില്ല ഇത് മുള്ളം ശശിമലയിൽ തെക്കിയ തടത്തിൽ രവി എന്ന കർഷകനും കുടുംബവും സുൽത്താൻ ബത്തേരി കാർഷിക ഗ്രാമീണ വികസന ബാങ്കിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വായ്പയെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് പുതുക്കി വെച്ചു പിന്നെ പ്രളയം കോവിഡ് കാർഷിക പ്രതിസന്ധി എല്ലാം തകർന്നോടെ തിരിച്ചടവ് മുടങ്ങി ഇപ്പോൾ ജപ്തി നോട്ടീസ് എത്തിയിരിക്കുന്നു ആദ്യ ലോൺ എടുത്തത് രണ്ടായിരത്തി പതിനഞ്ചോട് കൂടിയാണ് വന്നു അവിടെ തൊട്ട് ഞാൻ അടച്ച് കൃത്യമായിട്ടാണ് വന്നതാണ് കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നത് ഗ്രാമവസന ബാങ്ക് ആയിരുന്നു പ്രത്യേകിച്ച് ഗ്രാമവസന ബാങ്കിൽ നിന്നായിരുന്നു ലോൺ എടുത്തത് അത് മൂന്നേ തൊണ്ണൂറ് വരെ അടച്ചു ലാസ്റ്റ് ഒന്നേ പത്തു വടക്കാനുള്ള ചെക്കൻ്റെ കല്യാണം വന്നു ചെക്കൻ്റെ കല്യാണം വന്നപ്പോൾ ഞാൻ അഞ്ച് ലക്ഷം രൂപ പുതുക്കി പുതുക്കിയെടുത്തതാണ് അവിടുന്ന് പിന്നെ എന്താ പറയുക അങ്ങോട്ട് അടയ്ക്കാൻ പറ്റിയില്ല കൃത്യമായിട്ട് അടച്ചുകൊണ്ടാണ് എനിക്ക് അവർ പുതിയ പുതുക്കാൻ നേരം പൈസ തന്നത് അപ്പോൾ പിന്നീട് അങ്ങോട്ട് അടയ്ക്കാൻ പറ്റിയില്ല ആ നിവൃത്തികൾ ഇപ്പോഴും ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു അപ്പോൾ ഇതിന് ഇങ്ങനെ അവരെ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന്രാവശ്യം വന്നിരുന്നു ഇപ്പോൾ ജപ്തി അവർ വന്നിരിക്കുന്നത് ഇതേ കാലയളവിൽ നാല് ലക്ഷം രൂപ വായ്പ എടുത്ത ബിജോയ്ക്കും പറയാനുള്ളത് ജപ്തി നോട്ടീസ് എത്തിയതിൻ്റെ ആശങ്ക കുരുമുളകായിരുന്നു പ്രധാന കൃഷി വരണ്ട കാലാവസ്ഥയും ഫംഗസ് ബാധയും മൂലം കൃഷി നശിച്ചു വായ്പാ തിരിച്ചടവ് മുടങ്ങി പതിനഞ്ച് പതിനാറിൽ കാലഘട്ടങ്ങളിൽ ലോൺ എടുത്തു ഈ അടവ് തിരിച്ച് ഇടവ് ചെന്നു രണ്ടായിരത്തി പതിനെട്ടോട് കൂടി എൻ്റെ തോട്ടത്തിൽ ഇതുവരെ വെള്ളം കയറാതാണ് പ്രളയത്തിൽ കൊടി മൊത്തം നശിച്ചു അതിനു തന്നെ നശിച്ചു പോയി ദ്രുതവാട്ടവും മറ്റു രോഗങ്ങൾ കാരണം കുരുമുളക് ചെടികൾ മൊത്തം നശിച്ചുപോയി പതിനെട്ടില് പ്രളയം വന്നു അതിനുശേഷം കോവിഡ് വന്നു നമുക്ക് ഒരു രീതിയിലും ഈ ലോണ് തിരിച്ചടവ് ഇതിപ്പോൾ നോട്ടീസ് കിട്ടുകയാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും അപ്പം നമുക്കിത് തിരിച്ചടയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ല ഇതുപോലെ ഇരുപതോളം കർഷകർക്കാണ് മാത്രം ജപ്തി നോട്ടീസ് എത്തിയിരിക്കുന്നത് കർഷകരെ ദ്രോഹിക്കത്തക്ക രീതിയിൽ ഇന്ന് രണ്ടായിരത്തോളം ആളുകൾക്കാണ് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്നത് അത് ലേലം ചെയ്ത് വിൽക്കുവാൻ വേണ്ടി പാടിച്ചിറ വില്ലേജിൽ മാത്രമേ ഇരുപത് പേർക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞു ഏകദേശം വയനാട് ജില്ലയില് മൂവായിരത്തി ആളുകൾക്ക് നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞു കർഷക നിരാശയില്ല സത്യത്തിൽ ആശങ്ക എന്ത് ചെയ്യണമെന്ന് അറിയില്ല ജപ്തി നടപടിയിൽ നിന്ന് ബാങ്ക് പിന്മാറണം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ സർക്കാർ തയ്യാറാകണം അല്ലെങ്കിൽ തിരിച്ചടവിന് കൂടുതൽ സമയം അനുവദിക്കണം ഭീമമായ പലിശ ഒഴിവാക്കണം ഈ ആവശ്യങ്ങളാണ് പ്രധാനമായും കർഷകർ ഉന്നയിക്കുന്നത് ബാങ്ക് നടപടികൾക്കെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് കർഷകർ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട് എന്തായാലും ഈ കർഷകരുടെ കാര്യത്തിൽ അനുഭവപൂർവമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം